أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلف الله ما وعدوه وبما كانوا يكذبون. ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب. الله العظيم. സൂറത്തു തൗബയിലെ 77-8 ആയത്തുകൾ. ഫഅഖബഹും, എന്നിട്ട് അപ്പോൾ അവൻ അവർക്ക് അനന്തരഫലമാക്കി. ആഖിബത്ത് പര്യവസാനം, അനന്തരഫലമൊക്കെയാണ്. അഖബ അതിൻ്റെ ക്രിയയാണ്. അനന്തരഫലമാക്കി ഹും അവർക്ക്. നിഫാഖൻ, കാപട്യത്തെ. അപ്പോൾ അവൻ കാപട്യത്തെ അവർക്ക് അനന്തരഫലമാക്കി. ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. ഇലാ യൗമി യൽഖൗനഹു, അവർ അവനെ കണ്ടുമുട്ടുന്ന നാൾ വരെ. ബിമാ അഖലഫുല്ലാഹ, അവർ അള്ളാഹുവിനോട് ലംഘിച്ചതിനാൽ. മാ വഅദൂഹു, അവർ അവനോട് വാഗ്ദാനം ചെയ്തത്. വബിമാ കാനു യക്തിബൂൻ, അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിനാലും. അലം യഅലമു, അവർ അറിഞ്ഞിട്ടില്ലേ. അന്നല്ലാഹ യഅലമു, നിശ്ചയം അല്ലാഹു അറിയുന്നുവെന്ന്. സിർറഹും, അവരുടെ രഹസ്യം. വനജുവാഹും, അവരുടെ രഹസ്യ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ഗൂഢാലോചനയും. വന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ആണെന്നും. അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞതിനെ അറിയുന്നവൻ. ഗൈബിൻ്റെ ബഹുവചനമാണ് ഗുയൂബ്, മറഞ്ഞ കാര്യങ്ങൾ എന്നർത്ഥം. മറഞ്ഞ കാര്യങ്ങളെ അറിയുന്നവനാണ് അല്ലാഹു എന്നും അവർ അറിഞ്ഞിട്ടില്ലയോ. മുകളിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണിത്. അല്ലാഹുവിനോട് സമ്പത്തുണ്ടാക്കുകയാണെങ്കിൽ സദഖ ചെയ്തു കൊള്ളാമെന്നും സാലിഹ്യങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്തവർ സമ്പത്തുണ്ടായപ്പോൾ അതിന് വിപരീത നിലപാട് സ്വീകരിച്ചതിൻ്റെ കുറിച്ചാണല്ലോ കഴിഞ്ഞ രണ്ടായത്തുകളിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ച തന്നെയാണിത്. അങ്ങനെ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം അവർ ലംഘിച്ചപ്പോൾ അതിനെ തുടർന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിഫാഖ് അനന്തരഫലമായി സംഭവിച്ചു. അഥവാ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ മുനാഫിക്കായിട്ടില്ല, പക്ഷേ പിന്നീട് വാഗ്ദാനം ചെയ്ത് അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം ലംഘിച്ചപ്പോൾ അവർ മുനാഫിക്കുകളായി മാറി എന്നർത്ഥം. മുനാഫിക്കിൻ്റെ ലക്ഷണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നാലെണ്ണത്തിൽ ഒന്ന് തന്നെ വൈദാ വാഴ്ദാ അഖലഫയാണ്. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. അത് രണ്ടും ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തത് ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് അവർ മുനാഫിക്കുകളായി മാറി. അഥവാ ആ വാഗ്ദാന ലംഘനം തന്നെയാണ് അവരുടെ നിഫാഖ് എന്നർത്ഥം. ബിമാ അഖലഫുല്ലാഹ വഅദഹു മാ വഅദൂഹു വബിമാ കാനു യക്സിബൂൻ, അവർ കള്ളം പറയുന്നതിൻ്റെ. മുനാഫിക്കുകൾ കള്ളം പറയുകയാണെന്ന് സൂറത്തുൽ മുനാഫിഖൂൻ്റെ തുടക്കം തന്നെ അല്ല പറയും. വലാക്കിന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ലക്ഷണങ്ങൾ പറഞ്ഞതിൽ. വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും. അള്ളാഹുവിനോട് കള്ളം പറയുകയായിരുന്നു അവർ. അലം യഅലമു അന്നല്ലാഹ യഅലമു അലമു സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യവും അതുപോലെ തന്നെ അവരുടെ ഗൂഢാലോചനയും അല്ലെങ്കിൽ അവരുടെ രഹസ്യമായ സംഭാഷണങ്ങളും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് അവർ അറിയുന്നില്ലേ, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടില്ലേ. അന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്, അള്ളാഹു അദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഗൈബായ കാര്യങ്ങൾ അറിയുന്നവനാണെന്നും അവർ അറിഞ്ഞിട്ടില്ലേ എന്നാണ് ചോദ്യം. അഥവാ മുനാഫിക്കുകളുടെ നിലപാട് യഥാർത്ഥത്തിൽ അവരുടെ ഒരു ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, പകരം സമ്പത്തിനോടും ദുനിയാവിനോടുമുള്ള ആർത്തിയുടെ അടിസ്ഥാനത്തിൽ അവർ വേണ്ടത്ര ചിന്തിക്കാതെ, ആലോചിക്കാതെ, ഇതൊക്കെ അള്ളാഹു അറിയുമെന്ന് പോലും ചിന്തിക്കാതെ
തീരുമാനിക്കുന്ന കാര്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകളുമാണ് എന്ന് ചുരുക്കം. ഇവിടെ അല്ലാഹു നിഫാഖിനെ അനന്തര ഫലമാക്കി എന്നാണല്ലോ പറഞ്ഞത്. നേരത്തെ സൂറത്തുൽ ബക്കറയിലൊക്കെ യുളില്ലു ബിഹി കസീറൻ ബയഹദി ബിഹി കസീറ, ഖുർആൻ കൊണ്ട് അല്ലാഹു തആല ധാരാളം ആളുകളെ ദലാലത്തിലാക്കുന്നു, അതുപോലെ ധാരാളം ആളുകളെ ഹിദായത്തിലുമാക്കുന്നു. മാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളെ അല്ലാതെ ദലാലത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ദലാലത്തിലാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുക എന്നാണ് അർത്ഥം. അതല്ലഹുമുല്ലാഹു, അല്ലാഹു അവരെ വഴിതെറ്റിച്ചു എന്ന് വേറെയും പ്രയോഗങ്ങളുണ്ട്. ഒമൻ യുദലില്ലാഹു ഫമാലഹു മിൻഹാദ്, ആരെ അല്ലാഹു വഴിതെറ്റിക്കുന്നുവോ അവന് വഴികാട്ടിക്കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞതും കാണാൻ കഴിയുന്നതാണ്. അതേ ശൈലിയിൽ ഇവിടെ നിഫാഖിനെ അനന്തരമാക്കി എന്ന് പറയുകയാണ്. അവിടെ ഒന്ന് അല്ലാഹുവിലേക്ക് ചേർക്കുന്ന പ്രയോഗമാണ്. ഫഅഖബഹും, അവൻ അഖബഹും നിഫാഖൻ, അവർക്ക് നിഫാഖിനെ അല്ലാഹു അനന്തരഫലമാക്കി. അതിൽ പ്രകൃതിയാ സംഭവിക്കുന്നത് അല്ലാഹു അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുക എന്നൊരു വശമുണ്ട്. അഖബയുടെ കർത്താവ് അല്ലാഹു ആണല്ലോ. പക്ഷേ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മറ്റെന്തോ ഒന്ന് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്. അനന്തരഫലമാക്കി, അപ്പോൾ ഒരു കാരണം അവിടെ വേറെയുണ്ട് എന്ന് അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ സംഗതിയുടെ അനന്തരഫലം ഇതാക്കി എന്നർത്ഥം. അല്ലാഹു ഹൃദയത്തിന് സീലി വെച്ചു എന്നൊക്കെ നേരത്തെ സൂറത്തുൽ ബക്കറയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഅഹിം വഅലാ അബ്സാരിഹിം എന്നതുപോലെ, ഇവിടെ അവരുടെ ദുശ്ചെയ്തികൾ, അവരുടെ വാക്കുലംഘനങ്ങൾ ഒക്കെ മൂലം അവർ മുനാഫിക്കുകളായി മാറുക സ്വാഭാവികമായിരുന്നു എന്നതിനാണ് അല്ലാഹു അവരെ അനന്തരഫലമാക്കിയെന്ന് പറയുന്നത്. ആ വാക്കിൽ രണ്ടുമുണ്ട്, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയുമുണ്ട്, അതിന് അവരുടേതായ കാരണങ്ങളുമുണ്ട്. പിന്നെ ഒരിക്കലും അവർക്കത് തിരുത്താൻ കഴിഞ്ഞില്ല. മുനാഫിക്കിന് അങ്ങനെയാണ്, മുനാഫിക്ക് സ്വയം നിഫാഖിനെ ഭരിച്ചാൽ കാഫിറിനെ പോലെ തന്നെയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഅഹിം വഅലാ അബ്സാരിഹിം ഇഖ്ഷാവ എന്ന് കാഫിറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മുനാഫിക്ക് എന്നും ഖിയാമന്നാൾ വരെ മുനാഫിക്കായി കഴിഞ്ഞുകൂടുന്ന സ്ഥിതി ഉണ്ടായി. നേരത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ച സഅലബ ബിൻ ഹാത്തിബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് സംഭവിച്ചത് അതാണ്, തിരുത്താൻ കഴിഞ്ഞില്ല. പിന്നീട് സഹാബി ഖുലഫാ റാഷിദുകളുടെ കാലത്ത് സക്കാത്തുമായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ, എത്രമാത്രം വലിയ സ്ഥാനമുണ്ടായിരുന്നയാളാണ് ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ എന്നാണ്. അപ്പോഴും സ്ഥാനമാണ് പ്രധാനം, അല്ലാതെ എനിക്കിത് തിരുത്തണം എന്നതല്ല. ഇങ്ങനെ കാപട്യം കുടിയൊഴിഞ്ഞു പോകാത്ത മനസ്സാക്കി എന്നർത്ഥം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറയുന്നത് പോലെ തന്നെയാണിത് എന്നർത്ഥം. അത് പിന്നീടും തിരുത്താൻ കഴിഞ്ഞില്ല, അങ്ങനെയാക്കി തീർത്തു. അല്ലാഹു അവൻ അങ്ങനെയായപ്പോൾ അങ്ങനെ തന്നെയാക്കി എന്ന് പറയുന്നത് പോലെ. അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? അല്ലാഹുവിന് കൊടുത്ത വാക്ക് അവർ ലംഘിച്ചതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. നേരത്തെ സൂറത്തുൽ ബഖറയിൽ ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും വലാക്കിൻ യുആഖിദുക്കും ബിമാ കസബത്ത് ഖുലൂബുക്കും, ശപഥങ്ങളെപ്പറ്റി പറഞ്ഞു. വൃഥാശപഥങ്ങൾ, അതിൻ്റെ പേരിൽ അല്ലാഹു തആല പിടികൂടുകയില്ല. എന്നാൽ ശപഥം ചെയ്തിട്ട്, മനഃപൂർവ്വം ശപഥം ചെയ്ത ശേഷം ലംഘിക്കുന്നത് വളരെ കുറ്റകരമായ കാര്യമാണ് എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. അതേപോലെ അല്ലാഹുവേ, നീ ഇന്നത് സാധിപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തോളാം എന്നൊക്കെ അല്ലാഹുവിന് കൊടുക്കുന്ന വാക്ക്, അത് അല്ലാഹുവിൻ്റെ അടുത്ത് വളരെ വിലയുള്ളതാണ്. അത് നേർച്ചകൾ വീട്ടുന്നതിനായാലും ഓഫറുകൾ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്നാണെങ്കിലും ഒക്കെ അതുതന്നെയാണ്. അതിൻ്റെ ലംഘനം അല്ലാഹു വളരെ ഗൗരവത്തിലാണ് കാണുക എന്നർത്ഥം. അതുപോലെ കദിബ്,
എന്താണ് മുനാഫിക്കിൻ്റെ ഗതിബ് എന്ന് സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തആല തന്നെ വിശദീകരിക്കുന്നുണ്ട്. നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ് വഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു ഇന്നക റസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക റസൂലു വലാകിന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അവർ സാക്ഷ്യം വഹിക്കുന്നു താങ്കൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന്, പക്ഷേ അള്ളാഹു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലക്കാദിബുൻ, അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നു അവർ നുണ പറയുകയാണ്. അഥവാ അവർ ഉള്ളിലില്ലാതെ പുറമേ ആരെയൊക്കെയോ ബോധിപ്പിച്ച് കാര്യം നേടാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് എന്ന നിലയിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, എന്ത് വിഡ്ഢികളാണ് ഇവർ, ഇവർക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ അള്ളാഹു അറിയുമെന്ന്, അവൻ അല്ലാമുൽ ഖുയൂബാണെന്നും സ്വകാര്യം പറയുന്നത് ഗൂഢാലോചന നടത്തുന്നത്, അതൊക്കെയാണ് നജ്വ എന്ന് പറഞ്ഞാൽ മറ്റത് ഉള്ളിലിരിപ്പനെയാണ് സിർറ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ മുനാഫിഖിൻ്റെ അകവും പുറവും അറിയും അള്ളാഹു എന്നുള്ള ബോധമില്ലാതെയാണ് അവൻ ഈ കളി കളിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും നിഫാഖിൻ്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലൽ ഖുർആന റബീഅ ഖുലൂബിന ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.